വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. പൈ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇതേപോലെ എന്ത് തരും, ഐറ്റംസും അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സും തരും. എക്സ്പെൻഡിച്ചേഴ്സ് ഇവിടെ നമുക്ക് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ കോളം കൂടി വരച്ചിട്ടാണ് പൈ ചാർട്ട് വരയ്ക്കുക. ആ എക്സ്ട്രാ കോളത്തിൽ നമ്മൾ എന്താ കൊടുക്കുക, ആംഗിൾ ആണ്. കാരണം എന്താ, ഒരു സർക്കിളിനെ നമ്മൾ പല പാർട്സ് ആക്കാണ് പൈ ചാർട്ടിൽ ചെയ്യാം. സോ ഈ ഓരോ പെർസെൻറ്റേജിനെയും ആംഗിളിലേക്ക് ആക്കി മാറ്റാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ആ പെർസെൻറ്റേജിന് ഇൻറ്റു 3.6 ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ 20% ഇൻറ്റു 3.6 ചെയ്യുമ്പോൾ 72.0 ഡിഗ്രി, 64.8 ഡിഗ്രി, 36.0 ഡിഗ്രി അങ്ങനെ നമുക്ക് കിട്ടും. ദെൻ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടുന്നുണ്ടോയെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റാണ്, കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് കിട്ടി സിമെൻറ്റിൻ്റേത് 72 ഡിഗ്രിയാണ്, സ്റ്റീലിൻ്റേത് 64 ഡിഗ്രിയാണ്, ബ്രിക്കിൻ്റേത് 36 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൈ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. സിമെൻറ്റ് 72 ഡിഗ്രി, 20% ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചിട്ട് ഒരു റേഡിയസ് വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് വരയ്ക്കണേ. അപ്പോൾ ആദ്യം തന്നെ എന്ന് പറയുന്നത് സിമെൻ്റ് ആണ് അല്ലേ. സിമെൻ്റ് എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ്, നമ്മളിവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക. പ്രൊട്രാക്ടർ വയ്ക്കുന്ന സമയത്ത് ഏകദേശം 72 ഡിഗ്രി ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നമ്മൾ 72 ഡിഗ്രി എന്നല്ല മാർക്ക് ചെയ്യേണ്ടത്, 72 ഡിഗ്രിയിൽ വരുന്നത് ഏതാ, 20% സിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇവിടെ 20% എന്ന് എഴുതാം. ഓക്കെ, 20% എന്ന് എഴുതാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 64.8 ഡിഗ്രി സ്റ്റീലാണ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ദാ ഇവിടെ വേണം എന്ത് ചെയ്യാൻ, പ്രൊട്രാക്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, 64.8 ആംഗിൾ എടുക്കുക. അപ്പോൾ ഏകദേശം ഇത്ര കിട്ടും. അതെന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാണ് വരുന്നത്, 18% വരുന്നത്. സോ 18% ഇവിടെ വന്നു. സോ അങ്ങനെ നമ്മൾ ഓരോന്നും ആ ഒരു ആംഗിൾ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ല. ഇവിടെ ഓരോന്നിലും നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ. ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രം എഴുതിയതുകൊണ്ട് കാര്യമായില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, സൈഡിൽ സെപ്പറേറ്റ് ഒരു ബോക്സ് വരയ്ക്കണം. എന്നിട്ട് ഇതിൽ ഓരോന്നിലും ഓരോരോ പാറ്റേൺ കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഇതേപോലെയുള്ള ഡോട്ടാ കൊടുക്കുന്നതെങ്കിൽ ഇതിൽ ലൈൻസ് കൊടുത്തു, ദെൻ ഇതിൽ കുറച്ച് സ്ക്വയേഴ്സ് കൊടുത്തു, ദെൻ ഇവിടെ എന്താണ് കുറച്ച് വേവ്സ് കൊടുക്കുകയാണ്, ദെൻ ഇവിടെ കുറേ സർക്കിള് കൊടുക്കുന്നു, ദെൻ ഇതെന്ന് പറയുന്നത് അങ്ങനെ തന്നെ വിട്ടേക്കാണ്. സോ ഇവിടെ ഈ ഡോട്ടഡിൽ സിമെൻ്റ് ആണ്. സോ നമ്മൾ ചെറിയൊരു ബോക്സ് വരയ്ക്കുക, ആ ഡോട്ട് ഇട്ടിട്ട് സിമെൻ്റ് എന്ന് എഴുതാം. എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാകുക. ദെൻ ലൈൻസ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലാണെങ്കിൽ അതൊരു ബോക്സിലാക്കിയിട്ട് സ്റ്റീലെന്ന് ഇവിടെ എഴുതണം. ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്ക്വയേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്ക്വയേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രിക്സ് എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഓരോ പാറ്റേണിലും എന്താണെന്നുള്ളൊരു അഡീഷണൽ ഇൻഫർമേഷനും കൂടി സൈഡിൽ നമ്മളൊരു ബോക്സിലാക്കി കൊടുത്തിരിക്കണം. എന്നിട്ട് പൈ ചാർട്ട് എന്ന ഹെഡിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മാർക്കിനൊക്കെ ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ 5 മാർക്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നേരെ ആംഗിളിൽ തന്നെ തന്നിരിക്കുന്നെങ്കിൽ പിന്നെ ചേഞ്ച് വരുത്തണ്ട, പിന്നെ ഇൻറ്റു 3.6 ചെയ്യണ്ട. ഇവിടെ ആംഗിൾ തന്നില്ലെങ്കിൽ പെർസെൻറ്റേജിനെ ആദ്യം ആംഗിളാക്കി മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.